ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയ ബെറിയപ്പാണ്. അപ്പോൾ ക്രഷും ജാമും വച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ബെറിയപ്പാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ക്രഷ്, കോൺഫ്ലെക്സ്, പിന്നെ കിസാൻ്റെ ജാമ്, ചോക്കോസ് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം പരിപ്പ് ഒന്ന് പൊട്ടിച്ചെടുത്തത്, പൊടിക്കുണ്ടാവും ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. പിന്നെ അതേപോലെ കുറച്ച് പിസ്തയും പൊട്ടിച്ചെടുത്തത്, പിന്നെ അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും പൊട്ടിച്ചെടുത്തത്. ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ നട്ട്സാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കാം, പക്ഷെ ഫ്രൂട്ട്സ് ചേർക്കേണ്ട ആവശ്യം ഇല്ല, നട്ട്സാണ് നല്ലത്. പിന്നെ യോഗട്ട് വേണം ഇതിന്. ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്ലേവറുള്ള യോഗട്ട് കിട്ടും. എനിക്ക് സാദാ യോഗട്ടാണ് കിട്ടിയത്, അതായത് പുളിയില്ലാത്ത കട്ടത്തൈര്. അപ്പോൾ ഇത് ഐസ്ക്രീം പോലെ ഇരിക്കണം. ഞാൻ ഫ്രീസറിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാലും കുറച്ച് ലൂസായിപ്പോയി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് യോഗട്ട് ഒരു ബൗളിലേക്ക് ഇടാം. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എടുത്തേക്കണ ക്രഷ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഐസ്ക്രീം, സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഇട്ടാണ് ഏറ്റവും നല്ലതാണ്. എനിക്ക് വാനിലയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ് എനിക്കുള്ളത്. അപ്പോൾ അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പൈനാപ്പിൾ ക്രഷാണ്. അപ്പോൾ ആദ്യം ഗ്ലാസിൻ്റെ അടിഭാഗത്ത് കുറച്ച് പൈനാപ്പിൾ ക്രഷ് ഒന്ന് തേച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിച്ച് റെഡിയാക്കി യോഗട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് കുറച്ച് ഒഴിച്ചാൽ മതി, പുളിയൊന്നുമില്ല ഇതിന്. പിന്നെ ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഐസ്ക്രീമാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് പോലത്തെ നല്ലൊരു വീതിയുള്ള ഒരു ഗ്ലാസ് പോലത്തെ ഇതിലാണ് അവരെല്ലാം സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് സെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് യോഗട്ട് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രഷും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കോൺഫ്ലെക്സ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഗ്ലാസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ജാം വച്ചിട്ടാണ് ഞാൻ രണ്ടാമത്തെ ഗ്ലാസ്സിൽ റെഡിയാക്കുന്നത്. അപ്പോൾ ജാം എടുത്തിട്ട് നമ്മൾ ആദ്യം സ്പൂൺ കൊണ്ട് കുറച്ച് നേരം നടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ലൂസായി കിട്ടും. അതേപോലെ തന്നെ വീണ്ടും സെറ്റ് ചെയ്യുക, യോഗട്ട് ഒഴിച്ചു കൊടുക്കാം, ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഐസ്ക്രീമിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ജാമ് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് യോഗട്ട് വീണ്ടും ഒഴിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കോൺഫ്ലെക്സ് അല്ല ഇട്ട് കൊടുക്കുന്നത്, ചോക്കോസാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കോൺഫ്ലെക്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫ്ലേവറിലുള്ള ബെറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമഴ്ത്തണം. അപ്പോൾ ഗ്ലാസിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് പതുക്കെ ഒന്ന് അടിഭാഗത്തേക്ക് ആക്കിയാൽ മതി. അപ്പോൾ
ഇത് നമുക്ക് വീട് കാണുമ്പോൾ നമ്മുടെ ഡൈ എക്സ്പ്രഷനാണ് നമുക്ക് സന്തോഷം തരുന്നത്. അപ്പോൾ പൈനാപ്പിൾ ക്രഷ് കൊണ്ടുള്ള ബെറിയപ്പ് റെഡിയായി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അപ്പോൾ യോഗർട്ടും ഐസ്ക്രീമും നട്ട്സും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പൈനാപ്പിൾ ക്രഷ് ആണെങ്കിലും ടേസ്റ്റിനൊന്നും യാതൊരു കുറവില്ല. അപ്പം എൻ്റെ പിള്ളേർക്ക് ഞാനിതൊന്ന് കഴിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ ആ എക്സ്പ്രഷന് എന്താണെന്ന് നമുക്കറിയാം. കണ്ടോ, ഇതാണ് അവര് കഴിച്ചപ്പോഴുള്ള അവരുടെ എക്സ്പ്രഷൻ. അപ്പം അറിയാലോ അതിൻ്റെ ടേസ്റ്റ് എന്താണ്. ഞാൻ രണ്ടാമത്തെ ജാമ കൊണ്ടുള്ള ബെറിയപ്പം ഞാൻ കമഴ്ത്താൻ പോവാണ്. ഇതിൽ നട്ട്സൊക്കെ കുറച്ച് അധികം ചേർത്തത് കൊണ്ട് ഗ്ലാസ്സിന് പോരാൻ ഇത്തിരി പാടാണ്. നമ്മളൊന്ന് ഇത്തിരി ബലത്തിലൊന്ന് ഇതേപോലെ ഇന്ന് കൊട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ജാമ കൊണ്ടുള്ള ബെറിയപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ബ്ലൂബെറി ക്രഷ് സ്ട്രോബെറി ക്രഷും കൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇത് വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബ്ലൂബെറി ക്രഷും സ്ട്രോബെറി ക്രഷൊക്കെ വെച്ച് ഉണ്ടാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ പുറത്ത് ഷോപ്പിലൊക്കെ പോയി കഴിക്കുമ്പോൾ ബ്ലൂബെറി സ്ട്രോബെറി ക്രഷാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നും കഴിച്ച് നോക്കാണ്. അപ്പോൾ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്കിനി ക്രഷ് കിട്ടിയില്ലെങ്കിൽ ജാമൊക്കെ വെച്ചൊന്നുണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.